എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എയ്ത്ത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി വസന്ത് എന്ന പുസ്തകത്തിലെ ഫിഫ്ത്ത് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസാണ് എൻ സി ആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാപ്റ്ററിൻ്റെ പേരാണ് ചിട്ടിയോങ്കി അനൂഠി ദുനിയ അനൂഠി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനോഖ എന്ന് പറയാം വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ഭുത് എന്ന് പറയാം അത്ഭുതമായെന്ന് പറയാം ഹിന്ദിയിലും അദ്ഭുത് എന്ന് പറയും പിന്നെ അല്ലെങ്കിലോ യൂണിക് എന്ത് വേണോ പറയാം ആകെ മൊത്തം നല്ലതായിട്ടുള്ള ഒരു വിചിത്രമായിട്ടുള്ള നല്ലതായിട്ടുള്ള അപ്പോൾ ലെറ്റേഴ്സിൻ്റെ ഒരു അത്ഭുത ലോകം എന്ന് പറയാം അതാണ് ചാപ്റ്റർ അപ്പോൾ ഇതിൽ ലേഖകൻ മെയിനായിട്ടും ലെറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ലെറ്റേഴ്സിൻ്റെ മഹത്വങ്ങളും പിന്നെ അത് ഒരു കലയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞാൽ പത്രിക്ക് മഹത്വയ്ക്ക് ഭാര്യമേഖാകയെ പിന്നെ എന്താണ് പത്രിലേഖൻ എ കലാ ഹെ അല്ലേ ഒരു കല തന്നെയാണ് പത്രലേഖൻ എന്ന് പറയുന്നത് കാരണം എല്ലാവർക്കും നന്നായിട്ടൊന്നും എഴുതാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ എഴുതും ലെറ്റർ എഴുതണം പറഞ്ഞാൽ നമ്മൾ എഴുതും പക്ഷേ എങ്കിൽ എല്ലാവരും എഴുതണതിൽ ഉണ്ടാവും നല്ല നല്ല സെൻറ്റൻസുകൾ എഴുതും അല്ലേ അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിങ് എല്ലാം ഇതിൽ ഉൾപ്പെടും അപ്പോൾ ഇതിനെയൊക്കെ ചാപ്റ്ററൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ആൻസറിലേക്ക് കിടക്കാം പാത്ര ജേസാ സന്തോഷ് ഫോൺ എം എസ് കാ സന്ദേശ് ക്യു നെഹി ദേ സക്താ ഹെ ലെറ്റേഴ്സ് പോലുള്ള സന്തോഷം ഫോണോ അല്ലെങ്കിൽ എസ് എം എസോ എസ് എം എസിൻ്റെ സന്ദേശങ്ങളോ എന്തുകൊണ്ടാണ് നമുക്ക് തരാൻ കഴിയാത്തത് പാത്ര ജേസ സന്തോഷ് ഫോൺ യാ എസ് എം എസ് ആ സന്ദേശ് നെഹ്റീ ദേസക്താ ഹെക്യുക്കി ആ ലെറ്റേഴ്സ് പോലുള്ള സന്തോഷം ലെറ്റേഴ്സിൽ കിട്ടുന്ന പോലുള്ള സന്തോഷം ഫോണിൽ നിന്നോ അല്ലെങ്കിൽ എസ് എം എസിൽ നിന്നോ നമുക്ക് കിട്ടാൻ കഴിയുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഫോൺ എസ് എം എസ് ദ്വാര കേവൽ കാമകാജി ബാത്തൂങ്കി സംക്ഷിപ്ത രൂപസേ വ്യക്തകർ സക്തേ ഹെ ഫോണിൻ്റെ എസ് എം എസിൽ കൂടിയിട്ട് നമ്മൾ എന്താണ് കാംകാജി കാമകാജി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു ബ്രീഫായിട്ടുള്ളൊരു രൂപം സംക്ഷിപ്ത് എന്ന് പറഞ്ഞാൽ ബ്രീഫ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു രൂപമേ അതിൽ കൂടി വ്യക്തമാക്കാൻ കഴിയൂ എന്ന് വെച്ചാൽ എസ് എം എസ്സിലൊക്കെ നമ്മൾ ഷോർട്ട് മെസ്സേജ് അല്ലേ അയക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് പത്രം ഹം അപ്നെ മനോഭാവവുംക്കോ ഖുൽക്കർ വ്യക്തകർ സക്തിഹേ എന്നാൽ ലെറ്ററിൽ കൂടിയിട്ടാണെങ്കിലോ നമ്മൾക്ക് നമ്മളുടെ കോ നമ്മളുടെ മനസ്സിൽ വരുന്ന ഭാവങ്ങൾ അതിൻ്റെ അർത്ഥം നമ്മളുടെ മനസ്സിൽ എന്തു വന്നോ അതെല്ലാം നമ്മൾ ഖുൽക്കർ വ്യക്തകർ സക്തിഹേ ഓപ്പണായിട്ട് തുറന്നായിട്ട് തുറന്ന് നമുക്ക് എഴുതാൻ കഴിയും ലെറ്ററിൽ കൂടിയിട്ട് ആത്മീയത ജലക്തി ഹെ ലെറ്ററിൽ കൂടി ആത്മീയത തുളുമ്പുന്നു ജലക്നാ എന്ന് പറഞ്ഞാൽ തുളുമ്പ ആത്മീയത എല്ലാവർക്കും അറിയാമല്ലോ സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ആയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് ലെറ്റർസിൽ ആത്മീയത തുളുമ്പുന്നു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുക ഇവിടെ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അത് നമ്മളുടെ ഫ്രണ്ട്സാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും വേറെ വല്ല റിലേറ്റീവ്സ് ആണെങ്കിലും സഹോദരങ്ങൾ ആരായാലും വിരോധമില്ല നമ്മളെന്താ പറയുക നമ്മുടെ ആത്മബന്ധമാണ് നമ്മുടെ ആത്മസുഹൃത്താണെന്നൊക്കെ പറയില്ലേ അതിൻ്റെ അർത്ഥം നമുക്ക് അത്രയും ഇന്റിമേറ്റ് ആണ് നമ്മളത്ര ക്ലോസ് ആണ് അവരോടെന്നല്ല അതിൻ്റെ അർത്ഥം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം അത്ര ക്ലോസ് ആകുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ പറയാനുണ്ടാവും എങ്ങനെയൊക്കെ സംസാരിക്കാൻ ഉണ്ടാവും അതൊക്കെ നമ്മൾക്ക് ഒരു ലെറ്ററിൽ വ്യക്തമാക്കാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് പത്രോസേ ആത്മീയതാ ജലക്തീഹ എന്ന് പറയുന്നതിൻ്റെ കാരണം ഇനി അനുസന്ധാൻകാ വിഷയ ബി ബനായ ജാസക്താ ഹെ അനുസന്ധാൻ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് എന്ന് പറയില്ലേ അതുതന്നെയാണ് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്യാൻ എന്തെങ്കിലും ഒരു വിഷയം വേണ്ടേ നമുക്ക് ആ അപ്പോൾ ഈ ലെറ്റേഴ്സ് എന്നുള്ള വിഷയം നമുക്ക് റിസർച്ച് ചെയ്യാനും എടുക്കാൻ പറ്റും പറഞ്ഞാൽ റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് എത്രയോ കാലം തൊട്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഇന്ത്യയിൽ ലെറ്റേഴ്സ് പ്രചാരത്തിലുള്ളത് കൊണ്ട് നമ്മൾക്ക് ഇതിനെ ഒരു റിസർച്ചിനുള്ള ഒരു വിഷയമാക്കി എടുക്കാനും കഴിയും എന്നാണ് പറയുന്നത് ഈ കൈ കിതാബും കധാർ ഹെ പലേ പുസ്തകങ്ങൾക്കും ആധാർ ഈ ആണിത് എന്ന് വെച്ചാൽ എന്താണ് ഈ ലെറ്ററിൻ്റെ കാരണം പല പുസ്തകങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്താണ് ഇപ്പോൾ നമ്മളുടെ സിക്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാനില്ലേ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് ലെറ്റേഴ്സ് എഴുതിയതിനെ പറ്റിയിട്ട് അത് തന്നെ നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ആണല്ലേ അങ്ങനെ കുറേ ലെറ്റേഴ്സ് എഴുതി അതൊരു ബുക്കാക്കി മാറ്റിയിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ പല ഭാഗങ്ങളും പല പിന്നെ സിലബസിൽ പഠിക്കാനുണ്ട് അല്ലേ അപ്പം അതൊക്കെ പോരെ ഇതിന് എക്സാമ്പിൾസ് നല്ല അതുപോലെ ഒരുപാടുണ്ട് മഹാത്മാഗാന്ധിക്ക് വരുന്ന ലെറ്ററുകൾ മഹാത്മാഗാന്ധി എഴുതിയ ലെറ്റർ പിന്നെ അതുമാത്രമല്ല ഇതുപോലെ വലിയ വലിയ ആൾക്കാർ എഴുതിയ ലെറ്ററൊക്കെ ഇപ്പോഴും പല മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ പല ബുക്കുകളുണ്ട് അപ്പോൾ അതാണ് ഈ കൈ കിതാബ് കിതാബുമ ആധാർഹ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പത്ര രാജ്നീതി സാഹിത്യ തഥാ കലാക്ഷേത്രമേ പ്രഗതിശീൽ ആന്തോളൻ കെ കാരൻ ബൻസക്തേഹേ ആ പിന്നെ എന്താണ് ഈ ലെറ്റേഴ്സ് രാജ്നീതി പോളിറ്റിക്സ് സാഹിത്യ ലിറ്ററേച്ചർ സാഹിത്യം തന്നെയാണ് പിന്നെ കലാക്ഷേത്രം ആർട്ടിൻ്റെ ഫീൽഡിലും പറഞ്ഞാൽ ഈ ഫീൽഡിലൊക്കെ പോളിറ്റിക്സ് ആയാലും ലിറ്ററേച്ചർ ആയാലും അല്ലെങ്കിൽ കലാക്ഷേത്ര ആർട്ടായാലും ഈ ഫീൽഡിലെല്ലാം പ്രഗതിശീൽ ആന്തോളൻകെ കാരൻ ബൻസക്തേഹേ പറഞ്ഞാൽ പ്രഗതിശീലെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രസീവ് ആയിട്ടുള്ള പറഞ്ഞാൽ മുന്നോട്ടു പോകുന്ന ഒരു മൂവ്മെന്റിന് കാരണമാകാൻ കഴിഞ്ഞിട്ടുണ്ട് ക്ഷമത ഫോൺ ദ്വാര സന്ദേശം ക്ഷമത എന്ന് വെച്ചാൽ കപ്പാസിറ്റി ഇവിടെ ക്വാളിറ്റീസ് എന്നും പറയാം അപ്പോൾ ഈ തരത്തിലുള്ള ക്വാളിറ്റീസ് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ എസ് എം എസിൽ നിന്നോ കിട്ടുന്ന സന്ദേശങ്ങളിൽ ഉണ്ടാകില്ല അടുത്ത ക്വസ്റ്റ്യൻ പത്രക്കോ ഖത്ത് കകത് ഉത്തരം ജാബു ലേഖ് ഖടിദ് ചിട്ടി ഇത്യാദി കഹാജാത്താഹെ ലെറ്റേഴ്സിന് ഈ പേരുകളൊക്കെ പറയുന്നുണ്ട് ഈ വായിച്ച പേരുകളൊക്കെ പറയും ലെറ്ററിനെ ഇൻ ശബ്ദവുംസെ സംബന്ധിത് ഭാഷാവും ക നാമ്പത്തായി അത് ഏതൊക്കെ ഭാഷയിലാണ് ഈ പേരുകളൊക്കെ പറയുക എന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഖത്ത് ഖത്തെന്ന് കേട്ടിട്ടുണ്ടാകും ഉർദു ഉർദു ആണ് പക്ഷെ നമ്മൾ ഹിന്ദിയിലും സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് പറഞ്ഞാൽ ഉറുദുവിലും ഹിന്ദിയിലും കോമൺ ആയിട്ട് ഒരുപാട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും പക്ഷെ നമുക്കത് അറിയില്ല അത് ആണ് നോക്കാം അപ്പം ഖത്ത് എന്ന് നമ്മൾ ഹിന്ദിയിലും പറയും കാഗത് കന്ന ആ കാഗത് എന്ന് പറയുന്നത് കന്നഡത്തിലുള്ള വേർഡാണ് ഉത്തരം തെലുഗുലുള്ള വേർഡാണ് ജ്യാബു എന്നുള്ളതും തെലുഗു ആണ് പിന്നെ ലേഖന്നും തെലുഗുവാണെന്നാണ് പറയണത് കടിത് തമിഴ് പാത്തി ഹിന്ദി ചിട്ടി ഹിന്ദി പത്ര സംസ്കൃത് ആ അപ്പം ഇതൊക്കെ ആ വേഡ്സുകളൊക്കെ ഈ ഭാഷകളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പത്രലേഖൻ കി കലാക്ക് വികാസ് കേളിയേ ക്യാക്യാ പ്രയാസ്ഹൂയെ ലിഖിയേ ലെറ്റർ റൈറ്റിംഗ് എന്നുള്ളത് ഒരു കലയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ക്യാക്യാ പ്രയാസ് ഹൂയേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്തിരിക്കുന്നത് പത്രലേഖനക്ക് കലാകോ വികസിത് കർണേക്കേലിയെ ലെറ്റർ റൈറ്റിങ്ങിനെ നമ്മൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുനിയാക്കേ സഭീ ദേശവും ദ്വാര ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പാഠ്യക്രമമേ പത്രലേഖന ക വിഷായി ഷാമിൽ ചെയ്യുകയാണ് പാഠ്യക്രമം എന്ന് പറഞ്ഞാൽ സിലബസ് അപ്പോൾ സിലബസിൽ ലെറ്റർ റൈറ്റിംഗ് എന്നുള്ള ഒരു വിഷയം ഇൻക്ലൂഡ് ചെയ്തു ഷാമിൽ കരണ എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്യുക വിശ്വ ഠാക്ക് സംഘ് കി ഓർസെ വിശ്വ ഠാക്ക് സംഘ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ വിശ്വമെന്ന് പറഞ്ഞാൽ വേൾഡ് ആണ് പക്ഷേങ്കിൽ ഇംഗ്ലീഷിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ എന്നാ പറയുക അവരുടെ സൈഡിൽ നിന്ന് സോല വർഷ കം ആയുവർഗക്കെ ബേ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പത്രലേഖൻ പ്രതിയോഗിതയെ ആയോജിത് കർണീക കാര്യക്രം ലെറ്റർ റൈറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻസ് പ്രതിയോഗ കോമ്പറ്റീഷൻ ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യാനുള്ള പ്രോഗ്രാം ഉന്നീസ് സോ ബഹത്തർസിൽ ശുരുക്കിയ ഗ നയൻറ്റീൻ സെവൻറ്റി ടു തൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പത്രലേഖൻ ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇനിയും കൂടി നമ്മളിതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നയൻറ്റീൻ സെവൻറ്റി ടു തൊട്ടിട്ട് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ കോമ്പറ്റീഷൻസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പത്രധരോഹർ ഹോസക്തേ ഹെ ലേക്കൻ എസ് എം എസ് ക്യൂനെഹി ധരോഹർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി പറഞ്ഞാൽ അത് വസ്തുക്കളാകാം അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകൾ കാര്യമായിട്ടുള്ള നമ്മുടെ കുടുംബത്തിൽ വല്ല പരിപാടികളാവാം അത് നമ്മൾ ഒരു ജനറേഷനില് നിന്ന് ഇനിയൊരു ജനറേഷനിലേക്ക് കൈമാറുന്ന വല്ല കാര്യങ്ങളാവാം അതിനെ നമ്മൾ ദരോഹർ എന്ന് പറയും പറഞ്ഞാൽ എന്നും പറയാം ഇനിയൊരു വേർഡ് ഹിന്ദിയിൽ അപ്പോൾ പത്ര ലെറ്റേഴ്സ് ധരോഹർ അതൊരു പ്രോപ്പർട്ടിയാണ് ഏ അതൊരു വിലയേറിയ സാധനമാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലേക്കിൻ എസ് എം എസ് ക്യൂനിഹി എന്നാൽ എസ് എം എസ് അല്ല എന്തുകൊണ്ടാണ് തർക്ക് സഹിദ് അപ്ന വിചാരിലിക്കുക അപ്പോൾ അതിനെപ്പറ്റി ക്ലിയർ ആക്കാൻ പറഞ്ഞിരിക്കുന്നത് പത്ര വ്യക്തിക്ക് സ്വയം കി ഹലിപിയും ഹോത്തേഹെ ലെറ്റേഴ്സ് ഒരു വ്യക്തിയുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിലായിരിക്കും അല്ലേ ഹസ്തലിപി എന്ന് പറഞ്ഞാൽ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ നമ്മളെ കൈകൊണ്ട് എഴുതുന്നതായിരിക്കും ജോക്ക് പ്രിയജൻകോ അതിക് സംവേദിത് കർത്തേഹേ അത് നമ്മളുടെ പ്രിയ ജനങ്ങളെ പറഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അതിക് സംവേദിത് കർത്തേഹേ പറഞ്ഞാൽ സംവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലൊരു ഇമോഷണൽ ഫീലിംഗ്സ് അല്ലേ അവർക്ക് അതിനോടൊരു സ്നേഹം തോന്നും അല്ലേ എന്നാൽ പറഞ്ഞാൽ ആ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ന എഴുതിയതാണ് എന്ന് വാ പറഞ്ഞ് ആ ഹാൻഡ് റൈറ്റിങ്ങും ആ പേപ്പറും അതൊക്കെ വായിക്കണ സമയത്ത് ഒരു ഭാവം അതിനെയാണ് എന്ന് പറയുന്നത് ഹം ജനേ ചാഹേ അപ്നെ പത്രോങ്കോ ദരോഹർക്കെ രൂപമേ സമേട്ട്കർ റക്സക്തിഹേ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ലെറ്റേഴ്സിനെ ദരോഹർക്കെ രൂപമേ നമ്മളുടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഒരു വലിയേറിയ സാധനമായിട്ട് സമേട്ട്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയായി എടുത്തു വെക്കുക നമ്മൾക്കങ്ങനെ എടുത്തു വെക്കാൻ പറ്റും സൂക്ഷിച്ചെടുത്ത് വെക്കുക അതിനാണ് സമ്മേട്ടന എന്ന് പറയുക എടുത്തു വെക്കാൻ സാധിക്കും ജബ് കി എസ് എം എസ് കോ മൊബൈൽ മേ സഹേജ് കർ റജ്ഞക്ക് ക്ഷമത ജാഥ സമയത്തേക്ക് നെഹ്ഹോത്തി ആ എന്നാൽ എസ് എം എസ് ആണെങ്കിലോ മൊബൈൽ മേ സഹേജ് കർ റജ്ഞ മൊബൈലിൽ സൂക്ഷിച്ച് വെക്കാനുള്ള ക്ഷമത കപ്പാസിറ്റി ജാഥാ സമയത്തേക്ക് നെഹ് ഹോത്തി കുറേ കൂടുതൽ സമയം വരെ പറ്റില്ല അതിൻ്റെ അർത്ഥം കുറേ കൂടുതൽ സമയം എന്ന് ഉദ്ദേശിക്കുന്നത് കുറേ മാസങ്ങളോ കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ ചിലപ്പോൾ മൊബൈൽ കേട് വന്ന് അതൊക്കെ പോയിന്ന് വരും ചിലപ്പോൾ കുറെ കപ്പാസിറ്റി കുറഞ്ഞു പോകും കുറേ ആവുമ്പോൾ മൊബൈലിൻ്റെ അപ്പോഴും അതൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരും അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ കത്ത് അങ്ങനെയല്ലല്ലോ അത് പേപ്പറാണ് നമുക്കതിനെ എങ്ങനെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചെടുത്ത് വെക്കാൻ സാധിക്കും അപ്പോൾ കത്ത്യും പിന്നെ എസ് എം എസിൻ്റെയും തമ്മിലുള്ള ഡിഫറെൻസ് ആണ് ഇതിൽ പറയുന്നത് എസ് എം എസ് കോലാദിയ ജാത്താ ഹെ ആ എസ് എം എസ് എന്താണ് നമുക്കത് വേഗം മറന്നു പോകാൻ സാധ്യതയുണ്ട് പത്ര ദേശ് കാൽ സമാജ്കോ ജാ സാധൻ റഹാഹെ ആ എന്നാൽ ലെറ്റേഴ്സ് ആണെങ്കിലോ ദേശ് ഒരു രാജ്യങ്ങൾ അല്ലെങ്കിൽ കാല് സമയങ്ങൾ അല്ലെങ്കിൽ സമാജ് സമൂഹങ്ങൾ ഇതെല്ലാം അറിയാനുള്ള ഒരു ഓപ്ഷനാണ് ഒരു സാധനമാണ് ഏഹ് സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു മീഡിയ അപ്പം നമുക്ക് ആ അത് ഏത് സ്ഥലത്തിരിക്കണ സമയത്ത് ഏത് സ്ഥലത്ത് നിന്ന് ഏത് സ്ഥലത്തേക്കാണ് അയച്ചത് അല്ലെങ്കിൽ ഏത് സമയത്താണ് അല്ലെങ്കിൽ ആ സമൂഹം എങ്ങനെയാണ് ആ സമയത്ത് അപ്പോൾ അതൊക്കെ അറിയാനുള്ള ഒന്നും കൂടിയാണ് നമുക്ക് ലെറ്റേഴ്സ് എന്നാൽ എസ് എം എസ്സിൽ ഈ പറയത്തക്ക വിശേഷതകളൊന്നും ഇല്ല ദുനിയാക്കം സംഗ്രഹാലയുമേ ജാനി മാനി ഹസ്തി പത്രോം ക അനൂട്ട സങ്കലൻ ബി ഹെ ദുനിയ്ക്ക് തമാം സംഗ്രഹാലയുമേ ലോകത്തിലെ തമാം ഏകദേശം എല്ലാ സംഗ്രഹാലയം എന്ന് വെച്ചാൽ മ്യൂസിയങ്ങളിലും ജാനിമാനി ഹസ്തിഒം കെ ജാനിമാനിന്ന് പറഞ്ഞാൽ നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വലിയ വലിയ മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ പത്രോംകാർ അനൂട്ട സങ്കലൻ ബി ഹെ ലെറ്റേഴ്സ് അവരുടെ കാര്യമായിട്ട് എഴുതിയിട്ടുള്ള പിന്നെ ലെറ്റേഴ്സിൻ്റെ അനൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അത്ഭുതമായിട്ടുള്ള കലക്ഷൻ ഉണ്ട് സങ്കലൻ എന്ന് വെച്ചാൽ കലക്ഷൻ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ രാമേശ്വരത്ത് നമ്മളെ പ്രസിഡൻറ്റായിരുന്ന എ പി ജെ അബ്ദുൾ കലാമിൻ്റെ രാമേശ്വരത്തായിരുന്നു ജന്മസ്ഥലവും ജനിച്ചു വളർന്നത് ഓക്കെ അല്ലേ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും അത് അപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയ കത്തല്ലാതെ ഒരു കവിതയോ എന്തോ ആണെന്നാണ് തോന്നുന്നത് അത് ഫ്രെയിം ചെയ്ത് വൃത്തിയായി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എഴുതിയതാണ് ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് വെച്ചിട്ട് അപ്പോൾ ആ മ്യൂസിയത്തിൽ അതൊക്കെ എല്ലാവരും കാണാൻ പോകുന്നുണ്ട് അവിടെ അപ്പം അതുപോലെ പല ആൾക്കാർ എഴുതിയ അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ പണ്ടത്തെ പണ്ടത്തെ അങ്ങനത്തുള്ള ഒക്കെ പല മ്യൂസിയങ്ങളിലും പല സ്ഥലത്തും അങ്ങനെ കാണാൻ കഴിയും അതൊക്കെ വളരെയധികം വിലപ്പെട്ട വസ്തുക്കളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം അതൊക്കെയാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ക്യാ ചിട്ടിയോകി ജഗ കബി ഫാക്സ് ഇമെയിൽ ടെലിഫോൺ തഥാ മൊബൈൽ ലേസക്തേഹ് ഈ ഫാക്സ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഒരു മെഷീനാണ് അത് അതിൽ നമ്മൾ അയക്കേണ്ട പേപ്പർ അതിൽ ടെലിഫോൺ നമ്പർ ഉണ്ടാവും അതിന് പറഞ്ഞാൽ നമ്മൾ അയക്കേണ്ട സ്ഥലത്തും ടെലിഫോൺ നമ്പർ ഉണ്ടാവും നമ്മളുടെ ഫാക്സിനും ടെലിഫോൺ നമ്പർ ഉണ്ടാവും അപ്പോൾ നമ്മൾ അയക്കേണ്ട പേപ്പർ ആ ഫാക്സ് മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ ഡയൽ ചെയ്യണം എവിടേക്കാണെന്ന് വെച്ചാൽ അപ്പോൾ അതിങ്ങനെ പോയിട്ട് ഉള്ളിക്കൂടി പോയി ആ പേപ്പർ വെളിയിൽ തന്നെ വരും കിട്ടേണ്ട സ്ഥലത്ത് അവരുടെ മെഷീനിൽ പ്ലെയിൻ പേപ്പർ കയറുണ്ടാവും അതിലത് പ്രിൻ്റായി വരും അങ്ങനെ ഒരു മെഷീനാണ് ഫാക്സ് മെഷീൻ ഇമെയിൽ എല്ലാവർക്കും അറിയാം ടെലിഫോണും എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഫാക്സ് ഇമെയിൽ ടെലിഫോൺ ഇതെല്ലാം മൊബൈല് മൊബൈലിലെല്ലാം ചിട്ടിയോങ്കി ജഗാലിസക്തിയൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ലെറ്ററിൻ്റെ സ്ഥാനത്ത് വരുവോ ഇതെല്ലാം ലെറ്ററിൻ്റെ സ്ഥാനം ഇതെല്ലാം എടുക്കാൻ പറ്റുമോ കമ്പയർ ചെയ്യണം അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് പത്രോങ്ക ചലൻ ന കബി ഹക്കം ഹുവാ ന കബി ഹക്കം ഹുഗ ആ ലെറ്റേഴ്സിൻ്റെ പ്രചാരം ഒരിക്കലും കുറവായിട്ടും ഇനി കുറവാകുമില്ല എന്നാണ് പറയുന്നത് ചിട്ടിയോക്കി ജഗ കോഹി ലേസക്ത ഈ ലെറ്റേഴ്സിൻ്റെ സ്ഥാനം വേറെ ആരും എടുക്കാൻ പറ്റില്ല ഒരു സാധനത്തിനും എടുക്കാൻ പറ്റില്ല ലെറ്റേഴ്സ് ലെറ്റേഴ്സ് തന്നെയാണ് അതിൻ്റെ സ്ഥാനം അതുപോലെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത് പത്രലേഖൻ ഏക്ക് സാഹിത്യ കലാ ഹെ ആ അത് മാത്രമല്ല ലെറ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ് ഒരു സാഹിത്യ കലയാണ് പറഞ്ഞാൽ നമുക്കത് ലിറ്ററേച്ചർ ആണ് അല്ലേ അപ്പോൾ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളത് ലാംഗ്വേജ് അത് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ശരി ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും പിന്നെ വേറെ ഏത് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും അതിൽ നമുക്കതൊരു ആർട്ടാണ് ഒരു കലയാണ് നമുക്ക് അറിയണത് അല്ലേ परंतु फैक्स ईमेल, टेलीफोन तथा मोबाइल जैसे तकनीकी माध्यम केवल काम काज के क्षेत्रों में महत्वपूर्ण है आ न ഫാക്സ് ഇമെയിൽ ടെലിഫോൺ ഇതെല്ലാം മൊബൈൽ ഇതെല്ലാം എന്താണ് തക്നീക്കി എന്ന് പറഞ്ഞാൽ ടെക്നിക്കലായിട്ടുള്ള അങ്ങനത്തെയുള്ള ഒരു മീഡിയ ആണ് അങ്ങനെ കാമകാജ്ക്ക് ക്ഷേത്രമേ നമ്മൾ ഓഫീസിലൊക്കെ ഓഫീഷ്യലായിട്ട് പണി ചെയ്യണ ആ ഫീൽഡിലൊക്കെ മഹത്വപൂർണ്ണമാണ് എന്നാണ് പറയുന്നത് ആ ജിയെ ആവശ്യകതാവുമേ ആദ്ദേഹം ആ ഈ സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഓഫീസിൽ ഇതൊന്നും ഇല്ലാണ്ട് ഒരു കാര്യങ്ങളും നടക്കില്ല അതിൽ യാതൊരു സംശയവും ഫിർ ബി എന്നാലും ഈ പത്രിക സ്ഥാൻ നഹിയിലെ സക്തേ ആ ഇത് ലെറ്റേഴ്സിൻ്റെ സ്ഥാനം എടുക്കാൻ പറ്റില്ല ലെറ്റേഴ്സിന് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് ഇതിന് ഇതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് അതാണ് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കിസി കെ ലിയെ ബിനാ ടിക്കറ്റ് സാധേ ലിഫാഫേ പർ സഹി പതാ ലിക്കർ പത്ര ബേ രംഗ് ബേജ്നി പർ കോൺ സി കഠിനായി ആസക്തി ഹെ പതാ കി ജിയെ കിസി കെലിയെ ആർക്കെങ്കിലും നമ്മൾ ബിനാ ടിക്കറ്റ് സാധേ ടിക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പാണ് ഉദ്ദേശിക്കുന്നത് അപ്പം സ്റ്റാമ്പ് ഇല്ലാതെ ലിഫാഫ എന്ന് പറഞ്ഞാൽ കവറ് എൻവലപ്പ് എന്ന് പറയില്ലേ അതാണ് കവറിൽ സ്റ്റാമ്പ് ഒട്ടിക്കാതെ സഹി പതാ ലിക്കർ ശരിയായിട്ടുള്ള അഡ്രസ്സ് എഴുതിയിട്ട് പത്ര ബേരങ് ബേജ്നീപ്പർ ബേരങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സ്റ്റാമ്പ് ഇല്ലാത്ത കവർ അത്രയേ ഉള്ളൂ ബേജിനേപ്പർ അങ്ങനെ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ആർക്കെങ്കിലും നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കാതെ കറക്റ്റായിട്ട് അഡ്രസ്സ് എത്തേണ്ട അവിടുത്തുള്ള അഡ്രസ്സ് എഴുതി അയച്ചിട്ടുണ്ടെങ്കിൽ കോൺസി കഠിന ആസക്തിയെ എന്ത് ബുദ്ധി ും വരിക ഉണ്ടാവുക ബിനാ ടിക്കറ്റ് സാധ്യത ലിഫാഫേപ്പർ സഹി പതലിക്കർ പത്ര ബേരംഗ് ബേജിനേപ്പർ ആ അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ പത്രിക പാനെ വാലെ വ്യക്തിക്കോ ലെറ്റർ കിട്ടുന്ന ആൾക്ക് ലെറ്റർ കിട്ടുന്ന വ്യക്തിക്ക് ടിക്കറ്റ് കി ധനാശി ആ സ്റ്റാമ്പിൻ്റെ പൈസ എത്ര സ്റ്റാമ്പ് വേണോ എത്ര രൂപയുടെ സ്റ്റാമ്പ് വേണോ അവിടെ നിന്ന് ഇവിടേക്ക് കിട്ടാൻ അതിൻ്റെ പൈസ ധനരാശി എന്ന് പറഞ്ഞ പൈസ ഫൈനായിട്ട് ജുർമാനയ്ക്ക് രൂപ്മേ എന്ന് പറഞ്ഞാൽ ഫൈനായിട്ട് ദേനി ഹുകി കൊടുക്കേണ്ടി വരും നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട അയച്ച എന്ത് സംഭവിക്കുന്നതാണ് അത് എത്തും അവിടെ കിട്ടും പക്ഷേ എങ്കിൽ കിട്ടണ ആൾ അതിൻ്റെ പൈസ കൊടുക്കണം ആ സ്റ്റാമ്പിൻ്റെ എത്ര പൈസ വെച്ചാൽ അത്ര കൊടുക്കണം അതാണ് അതിൻ്റെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ പിൻകോഡ് ബി സംഖ്യാവമി ലിഖാകയ ഏക്ക് പതാഹെ കെ സേ പിൻകോഡ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ അഡ്രസ്സ് എഴുതുന്ന സമയത്ത് പിൻകോഡ് ഉണ്ടാവും അതിൽ അപ്പോൾ അതും സംഖ്യയിൽ എഴുതിയിരിക്കുന്ന ഒരു അഡ്രസ്സ് തന്നെയാണ് പറഞ്ഞാൽ അഡ്രസ്സിൻ്റെ ഒരു ഭാഗമാണത് എങ്ങനെ പിൻകോഡ് കിസി ഖാസ് ക്ഷേത്രക്കോ സംബന്ധിത് കർത്താഹ് കി ഇ പത്ര കിസ് രാജ്യസെ കിസ് ക്ഷേത്രക്കാഹേ പിൻകോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം ആ സ്ഥലത്തിനെ ആണ് സംബോധന ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ആ സ്ഥലത്തിനെയാണ് പറയുന്നത് കാണിക്കുന്നത് പിൻകോഡ് കണ്ടാൽ നമുക്ക് അറിയാം ആ ഇത് ഇന്ന സ്ഥലത്തെയാണെന്ന് അതാണ് പറയുന്നത് കി യഹ പത്രി കിസ് രാജ്യയ്ക്ക് കിസ് ക്ഷേത്രക്കാഹേ ഏത് സ്റ്റേറ്റിൽ രാജ്യം ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ സ്റ്റേറ്റ് ക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് സ്ഥലം അത് എന്തുവാ ഡിസ്ട്രിക്റ്റോ താലൂക്കോ എന്തു വേണോ ആകാം കേട്ടോ ആ അപ്പോൾ ഏത് സ്റ്റേറ്റിലെ ഏത് സ്ഥലത്തെയാണെന്നാണ് ആ പിൻകോഡ് നമുക്ക് കാണിച്ചു തരുന്നത് ഇസ്കെ സാത്ത് കാ നാം ഓർ നമ്പർ ആദി ബി ലിഖനപ്പെടുത്താം ഇതിൻ്റെ കൂടെ വ്യക്തിയുടെ പേരും പിന്നെ നമ്പറും അല്ലെങ്കിൽ ഹൗസ് നമ്പറോ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലേ പിൻകോഡ് കൂരാ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ പി ഐ എൻ അല്ലേ എന്ന് പറയുന്നത് പി ഐ എൻ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ ഇതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും പി പോസ്റ്റൽ ഇൻഡെക്സ് ഐ നമ്പർ എൻ ഇ ഹെച്ച് എ അങ്കോങ്ക ഹോത്താഹെ ഇത് ആറ് ഡിജിറ്റിൻ്റെ ഒരു നമ്പർ ആയിരിക്കും അല്ലേ പിൻകോഡ് ആറ് ഡിജിറ്റല്ലേ ഉണ്ടാവുക ഹർക്കാ ഖാസ് സ്ഥാനീയ അർത്ഥ ഹോത്താഹെ അതിലെ ഓരോ നമ്പറിനും ഓരോരോ പ്രത്യേകതയുണ്ട് അതൊക്കെ ഓരോരോ അർത്ഥത്തിലാണത് വെച്ചിരിക്കുന്നത് കേട്ടോ അർത്ഥ എന്ന് പറഞ്ഞാൽ അത് ഓരോ സ്ഥലത്തെയാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഓരോ നമ്പറിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു കോഡാണത് ഒരു സ്ഥലത്തെയാണെന്നാണ് പറയുന്നത് ജെസെ ഏക്ക് അങ്കു രാജ്യ ആ ഒരു നമ്പർ അതിലത്തേതാണ് രാജ്യം അതിൻ്റെ അർത്ഥം ഏത് സ്റ്റേറ്റ് ആണെന്ന് പിന്നെ ദോ ഓർ തീൻ അങ്ക് ഉപക്ഷേത്രം രണ്ടും മൂന്നും രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത് ഉപക്ഷേത്രം അതിൻ്റെ അർത്ഥം ഡിസ്റ്റിക്റ്റ് കഴിഞ്ഞ് താലൂക്ക് അല്ലെങ്കിൽ അതും കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ ആവാം കേട്ടോ ഉപക്ഷേത്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവേണോ ആവാം അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഒന്ന് സ്റ്റേറ്റിനെ ഒരു ഡിജിറ്റ് സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു പിന്നെ രണ്ട് ഡിജിറ്റ് അവിടെ ഏത് സ്ഥലമാണെന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു അന്യ അങ്ക് ക്രമശ ഡാക്കർ അതിക്ക് ഹുത്തേ ബാക്കിയുള്ള ഡിജിറ്റുകൾ എന്താണ് അത് പോസ്റ്റ് ഓഫീസിൻ്റെ നമ്പർ ആയിരിക്കാം ഏത് പോസ്റ്റ് ഓഫീസാണ് ആ പെർട്ടിക്കുലർ പോസ്റ്റ് ഓഫീസിൻ്റെ ഓരോ നമ്പർ ഉണ്ട് അപ്പോൾ ആ നമ്പർ കണ്ടാൽ അവിടെ ജോലി പ്രത്യേകിച്ച് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിലും സാധാരണ ആൾക്കാർക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ആ അത് ഇന്ന സ്ഥലത്ത് പോസ്റ്റ് ഓഫീസിലത്തെ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇസ്പ്രകാർ പിൻകോഡ് ബി സംഖ്യാവുമെ ലിഖകയ ഏക്ക് പതാഹെ അതുകൊണ്ടാണ് പിൻകോഡും സംഖ്യയിൽ എഴുതിയ ഒരു അഡ്രസ്സാണ് എന്ന് പറയുന്നത് നമുക്ക് പിൻകോഡ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റില്ല എന്നല്ല എന്നാലും ബുദ്ധിമുട്ടാണ് പിൻകോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണത് അതുകൊണ്ടാണ് പറയുന്നത് പിൻകോഡ് സംഖ്യകളും അഡ്രസ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് ഇപ്പോൾ ഓരോരോ നമ്പർ ഇപ്പം നമ്മൾ കേരളം എന്ന് പറയുന്ന സമയത്ത് സിക്സ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലേ ആറ് എന്നുള്ള സ്റ്റാർട്ടിങ്ങിലാണ് പിൻകോഡ് അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേറ്റിൻ്റെ ഓരോ നമ്പറിൽ നിന്ന് സ്റ്റാർട്ടിങ് ആയിരിക്കും അതുപോലെ സിക്സ് കേരളത്തിന് മാത്രമല്ല വേറെ ഏതെങ്കിലും രണ്ട് മൂന്ന് സ്ഥലത്തിനൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾക്ക് ഇപ്പം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് സ്റ്റേറ്റും യൂണിയൻ ടെറിറ്ററീസും ഒക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ നമ്പർ ഒന്നൊട്ടൊമ്പത് വരെ അല്ലേ ഉള്ളൂ അത്ര കൊണ്ട് മതിയാവില്ലല്ലോ അപ്പോൾ അത് റിപ്പീറ്റ് ആവും ഇപ്പോൾ സിക്സ് എന്നു പറയണത് വേറെ എന്തെങ്കിലും ഒരു ഇനിയും രണ്ടോ മൂന്നോ സ്റ്റേറ്റിലേക്കോ യൂണിയൻ ടെറിറ്ററിയിലേക്കോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റേറ്റിനും ഓരോ നമ്പർ തൊട്ട് സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പോൾ അവിടെ മുഴുവനും ആ നമ്പർ കൊണ്ട് തന്നെ ആയിരിക്കും സ്റ്റാർട്ടാവുക അവിടുത്തെ പിൻകോഡ് അടുത്ത ക്വസ്റ്റ്യൻ ഏസ ക്യൂ ഹോത്താഥ കി മഹാത്മാഗാന്ധിക്കോ ദുനിയ ബർസെ പത്ര മഹാത്മാഗാന്ധി ഇന്ത്യ പതാലിക്കർ ആദ്യത്തെ ഐസ ക്യു ഹോതാത്ത അങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കി മഹാത്മാഗാന്ധിക്കോ ദുനിയാ ബർസെ പത്ര ദുനിയ ഭർസെ ലോകത്തിലെവിടുന്നും ലോകമെമ്പാട് നിന്നും ലെറ്റർ വരുന്നത് മഹാത്മാഗാന്ധിക്ക് ലെറ്റർ വരുന്നത് മഹാത്മാഗാന്ധി ഇന്ത്യ പതാലിക്കർ ആദ്യത്തെ ഇത്രയും അഡ്രസ്സ് മാത്രം എഴുതിയിട്ട് വരുമായിരുന്നു അങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നുണ്ടായിരുന്നത് മഹാത്മാഗാന്ധിക്കോ ദുനിയ ഭർസ പത്രം മഹാത്മാഗാന്ധി ഇന്ത്യ പത്താലിക്കർ ആദ്യത്തെ ആ മഹാത്മാഗാന്ധിക്ക് ലോകത്തിലെവിടെ നിന്നും മഹാത്മാഗാന്ധി ഇന്ത്യ എന്ന് അഡ്രസ്സ് മാത്രം എഴുതിയിട്ട് ലെറ്റർ വരുമായിരുന്നു എന്തുകൊണ്ടെന്നാൽ മഹാത്മാഗാന്ധി അപ്നെ സമയക്ക് സർവാധികം ലോകപ്രിയ വ പ്രസിദ്ധ വ്യക്തിത്തെ ആ സമയത്തുള്ള സർവാധികമായിട്ടുള്ള ലോകപ്രിയനും പ്രസിദ്ധനുമായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി അതുകൊണ്ടുതന്നെ അത് നമുക്ക് എല്ലാവർക്കും അറിയണം സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ വേ ഭാരത് ഗൗരവ് ആ നമ്മളുടെ ഭാരതത്തിൻ്റെ ഗൗരവമായിരുന്നു അദ്ദേഹം ഗാന്ധിജി ദേശ്ക്ക് കിസ് ഭാഗ്മെ രഹരഹ് ദേശ്വാസിയുംകോ പത്താറാത്താഥ ഗാന്ധിജി നമ്മളുടെ ദേശത്തിൽ നമ്മുടെ രാജ്യത്തിൽ ഏത് ഭാഗത്താണ് താമസിക്കാറുള്ളത് അല്ല ഇപ്പം എവിടെയാണ് അല്ലെങ്കിൽ നാളെ എവിടെയാണെന്നുള്ളത് ദേശവാസികൾക്ക് എല്ലാവർക്കും അറിയുമായിരുന്നു അഥഹ ഉൻകോ പത്രം ആവശ്യമില്ലാത്തതാ അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹം എവിടെയാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ലെറ്റർ തീർച്ചയായിട്ടും കയ്യിൽ കിട്ടുമായിരുന്നു അതിൻ്റെ അർത്ഥം ഒരു പിൻകോഡും ഒരു നമ്പറും ഒന്നുമില്ല വെറുതെ മഹാത്മാഗാന്ധി ഇന്ത്യ നേടിയ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ലെറ്റേഴ്സ് കിട്ടുമായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഭാഷ കി ബാത്ത് കിസി പ്രയോജന വിശേഷിത് ശബ്ദോകെ സാ പത്ര ശബ്ദം ജോഡിനസേ കുച്ച നയ ശബ്ദ ബന് പ്രയോജനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക കാരണത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസ്ഫുൾ ആയിട്ട് പർപ്പസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രയോജനത്തിലുള്ളതെന്ന് തന്നെ അങ്ങനെ വിശേഷിസേ അങ്ങനെയുള്ള വല്ല വിശേഷമുള്ള സംബന്ധിത ശബ്ദമൊക്കെ സാ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളുടെ കൂടെ പത്ര പത്രൃശബ്ദ ജോഡിനിസേ പത്രി എന്ന വാക്ക് ആഡ് ചെയ്യുമ്പോൾ കുറ്റ നയ്യ ശബ്ദ പണിത്തേഹെ പുതിയ ശബ്ദങ്ങൾ കിട്ടും പുതിയ വാക്കുകൾ കിട്ടും ജയസേ എക്സാമ്പിൾ പ്രശസ്തി പത്രം പ്രശസ്തി എല്ലാവർക്കും അറിയാം പ്രശസ്തി പോപ്പുലാരിറ്റി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ പറയണ പ്രശസ്തി തന്നെയാണ് അതിൻ്റെ കൂടെ പത്ര ചേർത്തു അപ്പോൾ പ്രശസ്തി പത്രം എന്നായി അതിൻ്റെ അർത്ഥം എന്താണ് ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അവാർഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല അപ്പോൾ നമ്മൾ പറയില്ല പ്രശസ്തി പത്രം എന്ന് പറയുമോ അടുത്തത് സമാചാർ പത്ര സമാചാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് അതിൻ്റെ കൂടെ പത്രം ചേർത്തിയ സമയത്ത് എന്തായി സമാചാർ പത്രമായി അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ന്യൂസ് പേപ്പറിനായി അതിൻ്റെ അർത്ഥം കുറച്ചർത്ഥ വ്യത്യാസവും ഉണ്ട് ഒരു പുതിയ ശബ്ദം നമുക്ക് കിട്ടി ആ ബി പത്രിക യോഗ്സെ ബന്നേ വാലെ ദസ് ശബ്ദ ലിഖിഎ അങ്ങനെ പത്രന്ന് ആഡ് ചെയ്താൽ കിട്ടുന്ന പത്ത് വാക്കുകളെ ഞാൻ പറഞ്ഞിരിക്കാണ് ഇവിടെ നമ്മൾ പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്ററിന്ന് മാത്രമല്ല അർത്ഥം വരണത് നമ്മളതിനെ വേറൊരു വാക്കിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുന്ന സമയത്ത് അത് ലെറ്റർ ആവാം അല്ലാന്നുണ്ടെങ്കിൽ വല്ല സർട്ടിഫിക്കറ്റ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻ്റ് ആവാം എന്തെങ്കിലും തരത്തിലുള്ള പേപ്പർ ഷീറ്റാവാം ഇപ്പോൾ സമാചാർ പത്രം എന്ന് പറയുന്ന സമയത്ത് അത് ന്യൂസ് പേപ്പറായി അല്ലേ പ്രശസ്തി പത്രം എന്ന് പറയുന്ന സമയത്ത് അത് ലെറ്റർ ആണോ അല്ല അതൊരു സർട്ടിഫിക്കറ്റായി അങ്ങനെ വേറെ വേറെ മീനിങ്സ് വരാം ഇപ്പൊ പ്രാർത്ഥനാ പത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ അത് എന്ത് തരത്തിലുള്ള അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥനാ പത്ര എന്ന് പറയാം നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ എഴുതില്ലേ അതിനൊക്കെ നമ്മൾ പ്രാർത്ഥനാ പത്രം എന്ന് പറയാം അടുത്തത് മാസിക് പത്ര എന്ന് പറഞ്ഞാൽ അത് മാസത്തിലൊരിക്കെ വരുന്നത് അത് എന്തെങ്കിലും പേപ്പർ പേപ്പറോ എന്ത് വേണോ ആവാം മാസത്തിലൊരിക്കെ ഉള്ളത് ചെ മാസിക് പത്ര എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആറ് മാസത്തിലൊരിക്കെ വരുന്നത് വാർഷിക് പത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനുവലി ഉള്ളത് ദൈനിക് പത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഉള്ളത് അത് നമ്മളുടെ ന്യൂസ് പേപ്പർ എടുക്കാം ഡെയിലി ഉള്ളതല്ലേ ന്യൂസ് പേപ്പർ മറ്റുള്ളത് വല്ല മേഗസീനോ ജേർണൽസോ എന്ത് വേണം ആവാട്ടോ സാപ്താഹിക് പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ആഴ്ചയിൽ ഒരു ദിവസം വരുന്നത് പിന്നെ പാക്ഷിക് പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ടു വീക്സിലൊരിക്കൽ വരുന്നത് ഫോർട്ട് നൈറ്റ് സർക്കാർ ഈ പത്ര എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ലെറ്റർ എന്ത് വേണോ ആവാമത് സാഹിത്യക് പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്റററി ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ പിന്നെ ജേർണൽസ് പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള സാഹിത്യത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളത് ആവാം നിമന്ത്രൺ പത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവിറ്റേഷന് നിമന്ത്രൺ പത്രം എന്ന് പറയും അപ്പോൾ നമ്മൾ പത്രം നിന്ന് കൂട്ടിച്ചേർത്തുന്ന സമയത്ത് എല്ലാം ലെറ്റർ ആവണം ആ ഡോക്യുമെൻ്റ് വേറെ വേറെ ആയിരിക്കും എന്നർത്ഥം

ചേർന്ന് ഉണ്ടായതാണ് യോഗസേ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വാക്കിൻ്റെ ഒടുവിൽ വയ്ക്കുന്നത് കൂട്ടിച്ചേർത്തുന്നത് പ്രത്യയം ആദ്യം കൂട്ടിച്ചേർത്തുന്നത് ഉപസർഗ്ഗം ആണ് നമ്മൾ ഇനിയും വേറെ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട് ഉപസർഗ്ഗം പ്രത്യയം പ്രഫിക്സും സഫിക്സും അപ്പോൾ ആദ്യം കൂട്ടിച്ചേർത്തുന്നത് ഉപസർഗ് പ്രഫിക്സ് അൽ എൻഡിൽ കൂട്ടിച്ചേർത്തുന്നത് സഫിക്സ് അതാണ് പ്രത്യയം നമുക്കിവിടെ പ്രത്യേകയാണ് പഠിക്കാനുള്ളത് അപ്പോൾ വ്യാപാർ എന്നുള്ളതിൻ്റെ കൂടെ ഇക്കെന്ന് ചേർത്തിയപ്പോൾ വ്യാപാരിക്ക് നായയത് വ്യാപരായന് ഈൻ്റെ മാത്രം വന്നു ഇനി എക്ക് പ്രത്യേക യോഗ്സെ ബന്യവാലി ശബ്ദൂങ്കോ അപ്പനി പാഠ്യപുസ്തക്സെ കോജ്കർ ലിഖ് അങ്ങനെ ഇക്ക് പ്രത്യേക വരുന്ന വാക്കുകൾ നമ്മുടെ ചാപ്റ്ററിന്ന് എടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇക്ക് പ്രത്യേകിച്ച് യോഗ്യബന്യവാലി ശബ്ദം എന്തൊക്കെയാണ് ശബ്ദങ്ങൾ നോക്കാം വാക്കുകൾ നോക്കാം സ്വാഭാവിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഭാവ് എന്നുള്ളതിൻ്റെ കൂടെ ഇക്ക് എന്ന് ചേർത്തുമ്പോഴാണ് സ്വാഭാവിക് എന്ന് പറയുക ലാസ്റ്റിലുള്ള ലെറ്ററിന് ഈയിൻ്റെ മാത്രം വരും പിന്നെ ചില വാക്കുകളിൽ ഒരു ഡിഫറൻസ് കൂടിയുണ്ട് നമ്മൾ വാക്കിൽ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ടിങ് ലെറ്ററിൽ ആയിൻ്റെ മാത്രം കൂടി ചേരും ഇക്കെന്ന് ചേർത്തുന്ന സമയത്ത് ഇപ്പം നമ്മൾ സ്വാഭാവം എന്ന് പറയില്ല സ്വഭാവം എന്ന് മാത്രമേ പറയുള്ളു അപ്പോൾ ആയിൻ്റെ സ്വാന്നുള്ളിൽ ആയിൻ്റെ മാത്രം ഇല്ല സ്വഭാവം അതിൻ്റെ കൂടെ ഇക്ക് ചേർത്തുന്ന സമയത്ത് അപ്പം അത് സ്വാന്നായി മാറും സ്വാഭാവികന്നാവും അങ്ങനെ എല്ലാത്തിലും ആവണമെന്നില്ല കേട്ടോ ചിലതിൽ ഇപ്പോൾ സാഹിത്യ അതിൻ്റെ കൂടെ ഇക് ചേർത്തിയ സമയത്ത് സാഹിത്യക് അതിൽ സാന്ന് ആദ്യമേ ഉണ്ട് പിന്നെ അടുത്തത് വ്യവസായിക് വ്യവസായി എന്നുള്ളതിൻ്റെ കൂടെ ഇക് ചേർത്തണ സമയത്ത് വ്യവസായിക് എല്ലാം ചെറിയ ഇ ആണ് വരിക ചെറിയ ഈയിൻ്റെ മാത്രയാണ് എല്ലാത്തിലും വരിക ദൈനിക് പ്രാകൃതിക് പ്രകൃതി എന്നുള്ളതിൻ്റെ കൂടെ ഇക് എന്ന് ചേർത്തണ സമയത്ത് പ്രാകൃതിക് നായി അത് മാത്രമല്ല പ്ര ഇന് ആയിൻ്റെ മാത്രയും വന്നു പ്രാ എന്ന് വന്നു പിന്നെ ദൈനികിൻ്റെയും ദിൻ്റെ കൂടെ ഇക്ക് ദൈനിക് പിന്നെ ജൈവിക്ക് ജൈവ് പ്ലസ് ഇക്ക് ജൈവിക്ക് അത് ആയി മാറി അങ്ങനെ ചിലതിൽ ചില തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് മനസ്സിലാക്കണം പ്രാരംഭിക്ക് പ്രാരംഭ് പ്ലസ് ഇക്ക് പ്രാരംഭിക്ക് അതിൽ വ്യത്യാസങ്ങളൊന്നും അധികം ഇല്ല പൗരാണിക് പുരാണ് പ്ലസ് ഇക്ക് അപ്പം പുരാൺ എന്നുള്ളതിൻ്റെ കൂടെ ഇക്ക് ചേർത്തുന്ന സമയത്ത് അത് പൗരാണിക് നാവും പുരാണിക് എന്ന് പറയില്ല പൗരാണിക്ന്നാവും അത് ഏതിഹാസിക് ഇതിഹാസ് എന്നുള്ളതിൻ്റെ കൂടെ ഇക്ക് ചേർത്തുന്ന സമയത്ത് ഏതിഹാസിക്ന്നാവും പിന്നെ സാംസ്കൃതിക്ക് സംസ്കൃതി എന്നുള്ളതിൻ്റെ കൂടെ ഇക്ക് ചേർക്കുന്ന സമയത്ത് സാംസ്കൃതിക്ക് എന്നാവും അങ്ങനെ ചിലതിൽ വ്യത്യാസം ഉണ്ടാവും ചിലതിൽ ഉണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലാക്കണം अर्थ क्वेश्चन दो स्वरों के मेल से होने वाले परिवर्तन को स्वर संधि कहते हैं दो स्वरों के मेल से रेंड रू स्वर उल्ला आ चेंज। ഓനെ വാലെ പരിവർത്തൻ അപ്പം വരുന്ന ആ ചേഞ്ച് ആ മാറ്റത്തിന് സ്വരസന്ധി എന്ന് പറയുന്നു സ്വരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഐ ഇ ഉ ഉ അല്ലേ നമ്മൾ മാത്രകൾ ഇ ഇ അല്ലെങ്കിൽ ഉ ഉ മാത്രകൾ സ്വരത്തിൻ്റെ അനുസരിച്ചിട്ടല്ലേ എഴുതുക ആ അപ്പം സ്വരങ്ങൾ അതാണ് വ്യഞ്ജനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കാറ്റഞ്ജന അതെല്ലാം അപ്പം അങ്ങനെ രണ്ട് സ്വരങ്ങൾ കൂടി ചേരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാറ്റത്തിന് പരിവർത്തന കോ സ്വരസന്ധി കേത്ത് ഹെ സ്വരസന്ധി എന്ന് പറയും എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും ജേസേ രവീന്ദ്ര അപ്പോൾ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം സമയത്ത് രവീന്ദ്ര എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രവി പ്ലസ് ഇന്ദ്ര എന്ന് വരും അപ്പോൾ ഈ രവീന്നുള്ളതിൽ ലാസ്റ്റിൽ ഈൻ്റെ മാത്ര വരുന്നുണ്ട് ഇന്ദ്രന്നുള്ളതിലും ലാസ്റ്റിൽ ഈൻ്റെ ഉണ്ട് അപ്പോൾ രണ്ട് ഇയും കൂടി ചേരുമ്പോൾ ഈ സന്ധ്യുമേ ഈ സന്ധിയിൽ ഇ പ്ലസ് ഇ രവിയുടെ ഇയും ഇന്ദ്രിൻ്റെ ഇയും ഇ പ്ലസ് ഇ എന്തായി ത് ഈ അല്ലേ ആ അപ്പം രണ്ട് ഈ കൂടിച്ചേർന്ന സമയത്ത് വലിയ ഈ ആയി മാറിയത് ഇസേ ദീർഘസന്ധിക്ക് അത്തേഹേ അപ്പം ഇതിനെ ദീർഘസന്ധി എന്ന് പറയും ദീർഘം എന്ന് പറഞ്ഞാൽ നീളമുള്ളത് വലുത് ഏ ദീർഘസന്ധി എന്ന് പറയും ദീർഘസ്വരസന്ധിക്ക് ഓർ ഉദാഹരൻ കോജ്കർ ലിഖിയേ ആ ഇതുപോലെ ദീർഘസ്വരസന്ധി വരുന്ന ഉദാഹരണങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പം ദീർഘസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് സ്വരങ്ങൾ കൂടി സമയത്ത് അത് ദീർഘസന്ധിയായി മാറും അത് രണ്ടും കൂടി കൂടിയിട്ട് അത് ദീർഘസന്ധിയായി മാറും അവിടെ മുഖ്യ രൂപസെ സ്വർ സന്ധിയാൻ ചാർപ്രകാർക്ക് മണികൈഹെ സ്വർസന്ധി നാല് തരത്തിലുള്ളതുണ്ട് ഒന്ന് ദീർഘ് പിന്നൊന്ന് ഗുണസന്ധി പിന്നൊന്ന് വൃദ്ധി പിന്നൊന്ന് ഇയാണ് ഏ അപ്പം നിങ്ങൾക്ക് ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദീർഘസന്ധിയെ പറ്റിയിട്ടാണ് ഹ്രസ്വ ഇ ആ ദീർഘ് ആ ഹ്രസ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഹ്രസ്വ അത് നീട്ടാത്തത് ലഘുവായിട്ടുള്ളത് ദീർഘം എന്ന് പറഞ്ഞാൽ അങ്ങനെ നീട്ടി പറയുന്നത് അപ്പോൾ ഹ്രസ്വമായാലും ശരി ദീർഘമായാലും ശരി അ ഇ ഉ അല്ലേ ആ മാത്ര ഈയിൻ്റെ മാത്ര അല്ലെങ്കിൽ ഊയിൻ്റെ മാത്ര ഇതിൻ്റെ കഴിഞ്ഞിട്ട് കെ ബാദ് ഇത് കഴിഞ്ഞിട്ട് ഹ്രസ്വ അല്ലെങ്കിൽ ദീർഘിൻ്റെ അ ഇ ഉ ആ എന്ന് വരുന്നത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഈ മോളിലുള്ള എക്സാമ്പിൾ പോലെ തന്നെ ആ ആയാലും ഈ ആയാലും ഊ ആയാലും അതിൻ്റെ കൂടെ പിന്നെയും അതുപോലെ ആ ഇ കൂടി കൂടിച്ചേർന്നിണ്ടെങ്കിൽ അങ്ങനെ രണ്ടെണ്ണം വരുന്നുണ്ടെങ്കിൽ ഏ ആപ്പസ്മേ മിൽക്കർ ഇത് രണ്ടും കൂടി കൂടി ചേർന്ന് ദീർഘ ഊ ഹോജാത്തേഹേ പറഞ്ഞ അ പ്ലസ് അ ആ ഇ പ്ലസ് ഇ ഈ പ്ലസ് ഉ ഊ അങ്ങനെ ആയി മാറും എന്നാണ് പറയുന്നത് ക്രമശ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റീവ്ലി എന്ന് പറയില്ലേ അതാണ് അർത്ഥം ഇസീ കാരൻ ഈ സന്ധിക്കോ ദീർഘസന്ധി കേത്തേഹേ ഈ കാരണത്താൽ ഈ സന്ധിയെ ദീർഘസന്ധി എന്ന് പറയും ജെസേ ഇനി എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് സംഗ്രഹ പ്ലസ് സംഗ്രഹ നമ്മൾ ഒരു ലെറ്ററിൻ്റെ ഒരു മാത്രയും അതിൻ്റെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ലാസ്റ്റ് ഹ എന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിനെന്താ എഴുതുക ചെറിയ ആ എഴുതും ആദ്യം വരണ ആ നമ്മൾ വർണ്ണവിച്ചതൊക്കെ ചെയ്യില്ലേ അപ്പം അതിൽ ഹ പ്ലസ് ആ എന്നെഴുതില്ലേ അതാണ് അപ്പം അതിൻ്റെ കൂടെ എഴുതി ആ ആ ഉണ്ടെന്ന് മനസ്സിലാക്കണം പിന്നെ പ്ലസ് ആ ലൈന് ആ എന്നുണ്ട് അപ്പം ആയും ആയും കൂടി ചേർന്നപ്പോൾ കൂടിച്ചേർന്നപ്പോൾ സംഗ്രഹാലയെന്നായി അപ്പോൾ അത് ദീർഘസന്ധിയിൽ വരുന്നതാണ് മഹാ പ്ലസ് ആത്മാ മഹാത്മാ ഇതിലാണെങ്കിൽ ആ പ്ലസ് ആ എന്നു തന്നെ വരുന്നുണ്ട് അപ്പോൾ മഹാത്മാ അതും ദീർഘസന്ധിയാണ് പറഞ്ഞ രണ്ടും ആ ആ എന്നാവണമെന്നില്ല ഒന്ന് ആവും ഒന്ന് ആവും അല്ലെങ്കിൽ രണ്ടും ആ പ്ലസ് ആ അങ്ങനെയാണെങ്കിലും രണ്ടും കൂടി കൂടിയിട്ട് അവിടെ ദീർഘസന്ധി വരും ഇസ്പ്രക്കാർക്ക് കം സെ കം ദസ് ഉദാഹരൻ കോജ്കർ ലിക്കിയേ ഓറബ്നി ശിക്ഷിക ശിക്ഷക്കോ ദിഖായി ഇതുപോലത്തെ പത്ത് ഉദാഹരണങ്ങൾ ചാപ്റ്ററിനെടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ടീച്ചർക്ക് കാണിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആൻസറ് ഇതിലെല്ലാ മാത്രകളും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇത് ആദ്യത്തെ വേർഡ് ഗുരുപദേശ് ഗുരുപതേശ് ഗുരു പ്ലസ് ഉപദേശ് അപ്പോൾ ഗുരു എന്നുള്ളതിൽ ഊ ഇൻ്റെ മാത്രയാണ് പക്ഷെ ഇതിൽ ഊന്നേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ബ്രാക്കറ്റിൽ ഊന്ന് പക്ഷേ എങ്ങനെയായാലും ദീർഘസന്ധി തന്നെയാണ് വരിക അപ്പോൾ അവിടെയും ഊവിൻ്റെ മാത്രയാണ് ഉപതേശ് എന്നുള്ളേലും ഊവിൻ്റെ മാത്രയാണ് അതാണ് ഊ പ്ലസ് ഊ അപ്പത് ദീർഘസന്ധി അല്ലേ സംഗ്രഹാലയ സംഗ്രഹ ഹ അവിടെ ഒന്നുമില്ല അപ്പോൾ ആയിൻ്റെ മാത്ര ആ അപ്പം അ പ്ലസ് ആ ഹിമാലൈ ഹിമ പ്ലസ് ആലൈ ആ പ്ലസ് ആ അവിടെയും അങ്ങനെ തന്നെയാണ് ഇപ്പം മായിന് ഒന്നുമില്ല നമ്മൾ വർണ്ണവിച്ച് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ലേ ഒന്നുമില്ലാത്തതിന് നമ്മൾ ചെറിയ ആ ആദ്യത്തെ ആയിൻ്റെ മാത്ര ഇടും അതാണ് അടുത്തത് ഭോജനാലൈ ഭോജൻ പ്ലസ് ആലൈ അപ്പം നായിനെന്താ വരിക ആയിൻ്റെ മാത്ര വരും പിന്നെ ആലയിൻ്റെ ആ പ്ലസ് ആ ദീർഘസന്ധ്യായി സ്വേച്ഛ സു പ്ലസ് ഇച്ച സൂവിൻ്റെ ഊവിൻ്റെ മാത്ര വന്നു ഇച്ചാൻ്റെ ഇ അപ്പം ഊ പ്ലസ് ഇ രണ്ടും കൂടി കൂടിയവിടെ അനുമതി അനു പ്ലസ് മതി നൂ എന്നുള്ളതിൻ്റെ ഊവിൻ്റെ മാത്ര മതി മതിളളെ മായിൽ ഒന്നുമില്ല അപ്പം നമ്മൾ ആ ചേർക്കും അപ്പം ഊ പ്ലസ് ആ രവീന്ദ്ര അപ്പ രവി പ്ലസ് ഇന്ദ്ര അപ്പം അതിൽ ഈയിൻ്റെ മാത്ര രവി രവീന്നുള്ള ചെറിയ ഈയിൻ്റെ മാത്ര അത് സ്പ്ലിറ്റ് ചെയ്യണ സമയത്ത് പക്ഷേ നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് എന്താണ് രണ്ടും കൂടി കൂടുമ്പോൾ ഇ പ്ലസ് ഇ രണ്ടും കൂടി കൂടിയിട്ട് എന്തായി വലിയ ഇ ആയി രവീന്ദ്രൻ അപ്പോൾ വായന എപ്പുറത്ത് വള്ളിയായി വലിയ ഇൻ്റെ ആയി റൈറ്റ് സൈഡിലേക്ക് വള്ളിയിടണോ അതിൻ്റെ അടുത്തത് വിദ്യാലയ വിദ്യ പ്ലസ് ആലൈ അപ്പോൾ ആ ആ രണ്ടും കൂടി കൂടിയിട്ട് ദീർഘസന്ധ്യായി സൂര്യ പ്ലസ് ഉദയ് സൂര്യോദയ് അങ്ങനെയുള്ള സമയത്ത് ആദ്യം ഈ ഇത് ഇപ്പുറത്താണ് കൊടുത്തിരിക്കരുത് ഈ സ്പ്ലിറ്റ് ചെയ്തത് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് കൺഫ്യൂസ് ആവണ്ട സൂര്യ സൂര്യൻ്റെ അവിടെ ഒന്നുമില്ല അപ്പം നമ്മൾ ആന്ന് എടുക്കും ഉദയിൻ്റെ ഉ അപ്പോൾ ആ പ്ലസ് ഉ അടുത്തത് സദാ പ്ലസ് എവ് സദവ് ആ എ അപ്പം ആദ്യത്തേല് ആ എന്നുള്ള മാത്രം വരും രണ്ടാമത്തേല് എ ആ എ രണ്ടും കൂടി കൂടുമ്പോൾ ഐ എന്നുള്ള മാത്രയായി അപ്പോൾ നമ്മളത് കൂട്ടി എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഇത് മനസ്സിലാക്കണം നിങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൽ സദാ പ്ലസ് എ ആ പ്ലസ് എന്ന് വരുന്ന സമയത്ത് ഐ എന്നുള്ള മാത്ര വരും എന്ന് മനസ്സിലാക്കണം അതേപോലെ രവീന്ദ്ര എന്നുള്ളതിൽ ഇ ഇ രണ്ട് ഇയും കൂടി കൂടിയപ്പോൾ ഈന്നായി അനുമതിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സെയിം അത് അങ്ങനെ തന്നെ ജോയിൻ ചെയ്ത് എഴുതി അതുപോലെ സ്വേഛ എന്നുള്ളതിൽ ഏഹ് ആ സ പാതി സ വാ ആണ് സ്വേ പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് സേ എന്നല്ല സു എന്നാണ് വരിക സു പ്ലസ് ഇച്ച ഏ അപ്പോൾ ഉ പ്ലസ് ഇ എന്തായി എ ഊ പ്ലസ് ഇ എ ഐ ആ പ്ലസ് എ ഐ ഇത് രണ്ടെണ്ണം ഓർമ്മ വയ്ക്കണം കേട്ടോ ബാക്കിയെല്ലാം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം